നമ്മൾ എറണാകുളത്താണ് കേട്ടോട്ടുള്ളത്. അപ്പോൾ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു അവിടെ നല്ല കിഡിലൻ ഷവർമ്മ കിട്ടുന്ന സ്ഥലമുണ്ട്, അൽതാസ, ഒരു ലബനാൻ കിച്ചനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അൽതാസിനെ തേടി പിടിച്ച് ഇങ്ങനെ പോവാം. ആ ഒരു മഞ്ഞ വീട് കണ്ടോ, അതാണ് അൽതാസ. അങ്ങനെ അൽതാസയിലേക്ക് നമ്മൾ മെല്ലെ കയറി. അപ്പോൾ ഇവിടെ സംഗതി ടേക്ക് എവേ മാത്രമേ ഉള്ളൂ, ഓർഡർ പാർസൽ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഡൈനിങ് ഉള്ളത് മുകളിൽ. പിന്നെ മുകളിലോട്ട് കയറി മെനു ഒക്കെ നോക്കി, നല്ല അടിപൊളി സാധനങ്ങൾ. ബീഫ് ഷവർമ്മ ഉണ്ട്, ചിക്കൻ ഷവർമ്മ ഉണ്ട്, ഫലാഫിൽ റോളുണ്ട്, പിന്നെ ഷവർമ്മ ബർഗർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് നോർമൽ ഷവർമ്മ കേട്ടോ, 100 രൂപ ഉള്ളൂ. നോർമൽ ബീഫ് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവിടെ, വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സാധനം വന്നിട്ടുണ്ട്, ബീഫ് ഷവർമ്മ നോർമൽ. അടിപൊളി അടിപൊളി സെർവിങ് കണ്ട, എന്താണ് അവർ അത് ചെയ്തത്, അടിപൊളിയായിട്ട്. ഒരു പ്രത്യേക പാത്രത്തിൽ സലാഡ് വേറെ, ഷവർമ്മ വേറെ, നല്ല ഭംഗിയായിട്ട് അവർ സെർവ് ചെയ്തിട്ടുണ്ട്. ഷവർമ്മ കാണുമ്പം തന്നെ കണ്ടമാനം ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരാൾക്ക് തിന്നാൻ വയറുന്നറിയാൻ മാത്രമൊക്കെ ഉണ്ട് സാധനം. നല്ല ഇതാണ്, നല്ല ക്വാണ്ടിറ്റി സാധനം ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ ബ്രെഡ് റുമ്മാലി റൊട്ടിയാണ്, ഒറിജിനൽ ഷവർമ്മൻ്റെ റൊട്ടി. റുമ്മാലി റൊട്ടിയിൽ ബീഫ്, അതുപോലെ തന്നെ മയോണീസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഇട്ടിട്ടുള്ളതാണ് ഈ ഷവർമ്മ. അങ്ങനെ എല്ലാവരും പൊളിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി. ഞാനും എടുത്ത് അതിന് നല്ലൊരു ഷവർമ്മ. കയ്യിൽ നല്ല ഉണ്ടിട്ടത്, നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സാധനം. ഞാനൊരു കടി അടിച്ചു. ആ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ സംഗതി. ഷവർമ്മയിൽ മീറ്റിൻ്റെ ടേസ്റ്റാണ് എപ്പോഴും മുന്നോട്ട് നിൽക്കേണ്ടത്. വെജിറ്റബിൾ പിന്നെ മീറ്റിനൊരു സുഖം കിട്ടാൻ വേണ്ടി കൂട്ടത്തിലിടുന്നതാണ് മയോണീസും. പക്ഷേ ഈ ഷവർമ്മ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാബേജ് നമുക്ക് ഷവർമ്മയിൽ നിന്ന് കിട്ടും, മീറ്റ് കുറവായിരിക്കും, മയോണീസും കുറവായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മീറ്റുണ്ട് അത്യാവശ്യം, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ലെച്ചൂസും പിന്നെ വെജിറ്റബിളൊക്കെ അതിലുണ്ട്. പക്ഷെ ഇവിടെ ഈ മുന്നേക്കുള്ള ടേസ്റ്റ് മയോണീസിൻ്റെതാ, മീറ്റിൻ്റെതോ വെജിറ്റബിളിൻ്റെതോ അല്ല. ഷവർമ്മൻ്റെ മൊത്തത്തിലുള്ളൊരു ടേസ്റ്റ് മുന്നേക്ക് വരുന്നത് മയോണീസിൻ്റെ ടേസ്റ്റാണ്. ശരിക്കും ഷവർമ്മക്ക് അങ്ങനെയല്ല വേണ്ടത്, ഷവർമ്മക്ക് മീറ്റിൻ്റെ ടേസ്റ്റാണ് മുന്നേക്ക് വരേണ്ടത്. അപ്പം ഇത് മയോണീസ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഇന്ത്യൻ വെർഷൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ നാട്ടുമ്പുറത്തൊക്കെ നിന്നൊക്കെ അല്ലെ ഗ്രാമം, ഷവർമ്മ ഇപ്പം എല്ലായിടത്തുണ്ടല്ലോ, എല്ലാ മുക്കിലും മൂലയിലും ഷവർമ്മ അല്ലേ. അപ്പം അതിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നല്ല സാധനം, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മീറ്റിൻ്റെ ടേസ്റ്റല്ല നമുക്ക് അധികം കിട്ടുന്നത്. കഴിക്കുമ്പം കിട്ടുന്നത് ഇതിൻ്റെ ടേസ്റ്റാണ് മയോണീസിൻ്റെ. കുഴപ്പം ബീഫിൻ്റെ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞപ്പേ ചിക്കനും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലെന്നൊരു പൂതി. എപ്പോഴും പൽതാസ നമുക്ക് വരാനൊന്നും പറ്റില്ല. അങ്ങനെ ചിക്കനും ഓർഡർ ചെയ്ത് ചിക്കനും കഴിച്ചു. ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിച്ച ഷവർമ്മയിൽ ബെസ്റ്റ് ഷവർമ്മയാണ് ഈ അൽതാസ കേട്ടോ, സൂപ്പറാണ്. ഇവർക്ക് എടപ്പള്ളി ഉണ്ട്, കലൂരുണ്ട്, പെരുമ്പാവൂരുണ്ട്, കളമശ്ശേരി ഉണ്ട്, ഒക്കെ ഇവർക്ക് ഷോപ്പുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് കുറേ കസാല ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞ ഈ കസാല അവിടെ തിരക്കുണ്ടാകുമ്പോൾ ഇരിക്കാനുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ വൈക്ക് വരികയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കളി. ലുലുവിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരും. അടിപൊളി സംഭവമാണ്.